ഇതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അതായത് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ തന്നെ ശ്രീ അഫ്സൽ പങ്കെടുത്ത ചർച്ച ഇന്ന് എന്നെ ഈ ചർച്ചയ്ക്ക് ക്ഷണിച്ചതിൻ്റെ കൂടി ഭാഗമായി ഞാൻ ഇന്നലെ കണ്ടിരുന്നു ഇന്ന് വീണ്ടും ആ ചർച്ച ഒന്നുകൂടി എടുത്ത് കാണുകയുണ്ടായി ആ ചർച്ചയിൽ ഇന്നിപ്പോൾ അഫ്സൽ ആരോപിച്ച ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ ഇന്നലെ ചർച്ചയിൽ ഇന്ന് പറഞ്ഞ പ്രകാരം ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ ഈ തലത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ ഈ ആരോപണങ്ങൾ ഇന്നലെയാണല്ലോ ഈ വാർത്തയുടെ ഏറ്റവും രൂക്ഷമായ സാഹചര്യത്തിൽ ഏഷ്യാനെറ്റ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെ ഇന്നലെ എന്തുകൊണ്ട് ന്യൂസ് അവർ ചർച്ച നമ്മുടെ മുന്നിൽ ഡോക്യുമെന്റ് ആയിട്ടുണ്ട് ഒരു മണിക്കൂർ ഇന്നലെ നടത്തിയത് അതിലെവിടെയും ഈ കാര്യങ്ങൾ അഫ്സൽ രേഖപ്പെടുത്തിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വീണ്ടും ഏഷ്യാനെറ്റ് ചർച്ച എടുക്കുമ്പോൾ അഫ്സൽ കുറച്ചുകൂടി ഒരു രണ്ട് വീഡിയോ കാണിക്കുന്നു അല്ല ഞാൻ ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ വിഷലിലേക്കാണ് ഞാൻ വരുന്നത് ഒരു വിഷ്വൽ കാണിക്കുന്നു ആ വിഷ്വൽ നിങ്ങൾ നോക്ക് ഏഷ്യാനെറ്റിനെ കണ്ടോ എത്ര സെക്കൻഡുള്ള വിഷ്വലാണ് എന്ന് രണ്ട് ബൈക്ക് വിറകിൽ വരുന്നു സാധാരണ റോഡാണ് എനിക്കറിയാം ആ റോഡ് ഏറെ തിരക്കിലെ റോഡാണ് മാതമംഗലത്തിൽ നിന്ന് പെരിയാരത്തേക്ക് ഈ പറഞ്ഞതിലെല്ലാം വസ്തുത വിരുദ്ധതയുണ്ട് അറിയോ ഒരുപക്ഷെ തിരുവനന്തപുരത്തോ കോട്ടയത്തോ കൊല്ലത്തോ എറണാകുളത്തോ ഇനി കോഴിക്കോട് കാസർഗോഡ് ജില്ല കണ്ണൂർ ജില്ലയ്ക്ക് പുറത്ത് ആ ജില്ലകളിൽ ഇരിക്കുന്ന ഈ വാർത്തകൾക്ക് നാളുകൾ ഒരുപക്ഷെ ഇതൊക്കെ എന്തൊരവസ്ഥയാണ് എന്ന് ചിന്തിച്ചു പോകും പക്ഷേ അഫ്സൽ ഇവിടെ പറഞ്ഞ മാതമംഗലം ടൗണ് അഫ്സൽ രണ്ടാമത് പറഞ്ഞ തൊട്ടടുത്തുള്ള പെരിയാരം പോലീസ് സ്റ്റേഷൻ എത്രയാണ് ഈ മാതമംഗലം ടൗണിൽ നിന്ന് പെരിയാരം പോലീസ് സ്റ്റേഷനിലേക്കുള്ള ദൂരം പാണപ്പുഴ റോഡിൽ നിന്നാണ് കിലോമീറ്ററുകൾ ഏഷ്യാനെറ്റ് പരിശോധിക്കാമല്ലോ ഏഷ്യാനെറ്റിൻ്റെ കണ്ണൂർ ലേഖയിന് പരിശോധിക്കാം എത്രയോ കിലോമീറ്റർ ദൂരം ഉണ്ടായ സംഭവമാണ് ഏഷ്യാനെറ്റ് തന്നെ കാണിക്കുന്ന രണ്ട് ബൈക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല ആ ബൈക്ക് ഏതാണ് റോട്ടിൽ കാറിൻ്റെ പുറകെ രണ്ട് ബൈക്ക് ഉണ്ടാവും അത് ഈ പറഞ്ഞ ആളുടെ ആടാണെന്ന് എനിക്ക് ആ വീഡിയോ കണ്ടിട്ടൊന്നും മനസ്സിലായിട്ടില്ല അത് അത് വസ്തുതാ വിരുദ്ധവുമാണ് എന്ന കാര്യത്തിൽ തർക്കില്ല പക്ഷേ അഫ്സൽ അഭയം തേടി നേരെ വിളയാങ്കോട് എന്ന് പോലീസിനോട് പറഞ്ഞ് മാതാമംഗലത്തിൽ നിന്ന് വെളയാങ്കോടിലെ കിലോമീറ്റർ ഒന്ന് പരിശോധിക്കണം അവിടെ നിന്ന് പെരിയാരത്തേക്കുള്ള ദൂരവും പരിശോധിക്കണം പെരിയാരം പോലീസ് സ്റ്റേഷനിൽ പേടിച്ച് അഭയം തേടുന്നു അവർ അതുവരെ രഞ്ജിത്ത് ഉൾപ്പെടെ ഇവിടെ ആരോപിച്ച പ്രകാരമാണെങ്കിൽ ഈ ഇതിൽ പറയുന്ന രഞ്ജിത്ത് ഉൾപ്പെടെ പെരിയാരം പോലീസ് സ്റ്റേഷൻ വരെ ഈ പ്രതിയെ ബൈക്കിൽ ഫോളോ ചെയ്യുന്നു അവിടുത്തെ എസ് പറയുന്നു ആ സമയം തന്നെ അവിടുന്ന് എസ് ഐ വണ്ടി എടുത്ത് പോയിട്ട് മാതമംഗലത്തെ പാർട്ടി ഓഫീസിൽ പോയി രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നു രഞ്ജിത്ത് ബൈക്കെടുത്ത് തിരിച്ചിട്ടാണ് പോയതല്ല അല്ല രഞ്ജിത്ത് ഹെലികോപ്റ്ററിലാണ് പോയത് എനിക്കറിയില്ല ആ ദൂരം തന്നെ നിങ്ങൾ പരിശോധിച്ചാൽ മതി ഈ വാർത്ത അടിസ്ഥാന വിരുദ്ധമാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടതായി വരും എന്തുകൊണ്ട് ഞാൻ പറയുന്നു ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം എൻ്റെ കൂടി വരുന്ന പ്രദേശങ്ങളാണ് എൻ്റെ മണ്ഡലത്തിലൂടെയുള്ള പ്രദേശങ്ങളാണ് മാധമംഗലം ടു പെരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള കിലോമീറ്റർ ഏഷ്യാനിട്ട് പരിശോധിക്കാൻ പറ്റുന്നേ ഉള്ളൂ ആ കിലോമീറ്റർ പരിശോധിച്ചാൽ അഫ്സലി പറഞ്ഞതുപോലെ പെരിയാരം വരെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ വിളയാംകോട് വരെ ഫോളോ ചെയ്ത രഞ്ജിത്തിനെ ആ നിമിഷം തന്നെ പോയി മാതമംഗലത്ത് അറസ്റ്റ് ചെയ്യണമെങ്കിൽ രഞ്ജിത്ത് തിരിച്ച് ബൈക്കിലായിരിക്കില്ല പോയിട്ടുണ്ടാവുക തിരിച്ചു പോയിട്ടുണ്ടാവുക ഹെലികോപ്റ്ററിലാണ് എങ്കിൽ മാത്രമേ ഈ ുള്ളിലേക്ക് കയറാനും രഞ്ജിത്തിനെ ഈ പറഞ്ഞ പ്രകാരം അറസ്റ്റ് ചെയ്യാനും പറ്റൂ ഇത് തന്നെ വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് മറ്റൊന്ന് ഇന്നലെ നേരത്തെ ഏഷ്യാനെറ്റ് ചർച്ചയിൽ അഫ്സൽ ഈ കാര്യത്തെ പ്രത്യേകമായി പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല അത് പരിശോധന വിഷയമാണ് ഇന്നത്തേക്ക് കുറച്ചുകൂടി ഡ്രാമ നന്നായി ഇന്നലത്തെ ഡ്രാമയേക്കാൾ സ്ക്രിപ്റ്റ് കുറച്ചുകൂടി മാറ്റം വരുത്തി സ്ക്രിപ്റ്റ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് വനിതാ എസ്ഐയുടെ പേര് വരുന്നു വനിതാ എസ് ഐയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങൾ പറയുന്നു ഞാനിവിടെ ഒരു അക്രമത്തെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന